ഹായ് ഫ്രണ്ട്സ്, വിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ്. ഇത് വിഷ്ണു, നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ ഓൾറെഡി ഒരു വ്ളോഗ് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫ്ലൂട്ടിനെ കുറിച്ച്, എന്ന് വെച്ചാൽ ബാൻസുരിയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞിട്ട് ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വിഷ്ണു ഓൾറെഡി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് അൽബറാഹയിലോട്ട്, എൻ്റെ ഞാൻ നിൽക്കുന്ന പ്ലേസിലോട്ട് വിഷ്ണു വന്നു. അപ്പോൾ ഞങ്ങളിവിടെ ഒരു ചെറിയ വ്ളോഗ് ചെയ്യാൻ വേണ്ടി പുറത്തോട്ട് പോവുക. ഇതാണ്. അപ്പം ഇവിടെ കുറച്ച് സ്പെഷ്യൽ സ്നാക്സ് ഒക്കെ ഉണ്ട് വൈകിട്ട്. അപ്പം ഞങ്ങൾ എന്തൊക്കെ സ്നാക്സ് കിട്ടും എന്നൊക്കെ നോക്കാൻ വേണ്ടി ജസ്റ്റ് പുറത്തോട്ടിറങ്ങി. ഞങ്ങളിപ്പോൾ അൽബറാഹയിലൊരു കഫറ്റീരിയയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നോമ്പ് തുറയ്ക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള സ്നാക്സുകളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ കടയിലുള്ളവരുടെ തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് സ്പെഷ്യൽ സാധനങങ്ങൾ എന്നൊക്കെ. അപ്പോൾ ഇക്കടെ പേരെന്താ? എൻ്റെ പേര് ഹുസൈൻ. എത്ര നാളാണ് ഇവിടെ കട തുടങ്ങി? ഏകദേശം 20 വർഷമായി. 20 വർഷം. ഓക്കെ. അപ്പൊ ഈ നോമ്പിന് എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ട് ഇവിടെ? പിന്നെ സമൂസ, പക്കോട, പിന്നെ മുളക് പൊരി, പക്കോട ഉണ്ടാവും. എല്ലാ ദിവസവും ഇതുപോലെ ഐറ്റംസ് ഉണ്ടാവും? അതോ നോമ്പിനായിട്ട് സ്പെഷ്യൽ ആയിട്ട്? എല്ലാ സാധാരണ ദിവസങ്ങളിലും ഉണ്ടാവും, കുറച്ചൊക്കെ ഉണ്ടാവും ഐറ്റങ്ങൾ. അപ്പം ഈ കാണുന്നതൊക്കെയാണ് ഇവിടുത്തെ നോമ്പ് തുറ സ്പെഷ്യൽ ഐറ്റംസ്. ഇങ്ങോട്ട് ചേർന്നേക്ക്, എന്ത് പേടിക്കുന്നു? പേരെന്താ? യാസിർ. യാസിർ, എത്ര വർഷമായി ഇവിടെ? 2 വർഷം. 2 വർഷം. അപ്പം നിങ്ങളിപ്പോൾ നോമ്പല്ലേ? ഭയങ്കര ഒരു 7 മണിയാകുമ്പോൾ. ഓക്കെ. ഇക്ക ഇവിടെ നോമ്പിനല്ലാതെ വേറെ എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ടുള്ളത്? നോമ്പിനെല്ലാം സാധാരണ ഇവിടെ ഞങ്ങൾ ചാർക്കോൾ, ചിക്കൻ, ഗ്രിൽ ചിക്കൻ, അതായത് ബർഗർ ഐറ്റംസ്, ജ്യൂസ്, എല്ലാ ഐറ്റം ജ്യൂസുകൾ. ഞാൻ ഏകദേശം ഗൾഫിൽ 35 വർഷത്തോളമായി. 2-3 ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു. ഹോട്ടൽ എവിടെ സ്ഥലം? കാസർഗോഡ്. ഹോസ്റ്റിൻ്റെ സ്ഥലം അടുത്തടുത്താ. ഇത് ഈ ഇതൊക്കെ ആരാ ഉണ്ടാക്കുന്ന ഈ വിഭവങ്ങളൊക്കെ? നമ്മളെ വേറെ ഉസ്താദ് ഉണ്ട്. വേറൊരു ഉസ്താദ് ഉണ്ട്. അയാള് ഉച്ചക്ക് 1 മണിക്ക് തുടങ്ങും, വൈകുന്നേരമാകുമ്പോൾ റെഡിയാവും. ഐറ്റംസ് ഒരുപാട് അധികം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ലേറ്റ് ടൈം ആകുമ്പോൾ അധികം. ആ, അങ്ങനെയാണ്. കുറയും സമയം. ഇപ്പം 6 മണിയായി, ഐറ്റങ്ങൾ കുറെ തീർന്നു. ആ, ഓക്കെ. അപ്പം ഒരു ഐറ്റം ഇല്ലാതെ സമയം ഇതായിരുന്നു. അതേപോലെ തന്നെ നോമ്പ് കഴിയാനാകുമ്പോൾ 10 ദിവസം വരെ ഇതിന് യഥാർത്ഥത്തിൽ പ്രധാനം കൽപ്പിക്കുന്നുള്ളൂ. 10 ദിവസം കഴിഞ്ഞ് ഈ ഐറ്റംസ് പെട്ടെന്ന് കഴിക്കുന്നത് കുറയും. ഓക്കെ. അപ്പോൾ അതനുസരിച്ചിട്ട് കുറക്കും. നമുക്ക് നാട്ടിലെ പോലെ തന്നെ സ്നാക്സ് ഒക്കെ ഇവിടെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. എന്നുവെച്ചാൽ നൊസ്റ്റാൾജി പോലെ. എന്ന് വെച്ചാൽ ഈ സാധനം ഒന്നും നമ്മളധികം നാട്ടിലാണെങ്കിൽ ഒരുപാട് കിട്ടും, പക്ഷേ ഇവിടെ വളരെ വയറായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് സ്നാക്സ് വാങ്ങാൻ വന്നേ. അപ്പോൾ ഞങ്ങൾ എന്തായാലും സ്നാക്സ് വാങ്ങട്ടെ. എല്ലാത്തിൽ നിന്നും കുറച്ചെടുത്തു, 2 എണ്ണം വെച്ച്. 2 എണ്ണം. ഇത് നമ്മുടെ ബജി, നമ്മുടെ ബജി, നമ്മുടെ മുളക് ബജി. ഇത് പക്കോട, സമൂസ, പൊട്ടറ്റോ, വെജിറ്റബിൾ, അത് ചിക്കൻ, പിന്നെ കീമ, സമൂസ. അപ്പം ഞങ്ങൾ ഈ സ്നാക്സ് ഒക്കെ വാങ്ങിയ ഷോപ്പിൻ്റെ പേര് മറക്കണ്ട, ജബൽ അൽ മഹ എന്നാണ്. ജബൽ അൽ മഹ കഫറ്റീരിയ, അൽബറാഹയിൽ. അപ്പം എല്ലാവർക്കും ഒരു ഹായ് കാണിച്ച് ജസ്റ്റ് വീഡിയോ. അപ്പം ആ സമയത്തിന് 1-5 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പം വിനേഷ് പെട്ടെന്ന് ഒരു ചായ ഇടാന്ന് പറഞ്ഞു. അപ്പം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നാട്ടിൽ നിന്നുള്ളവർക്ക് ഇത് ഒരു വലിയ ഇതായിട്ട് തോന്നത്തില്ല, പക്ഷേ ഇതുപോലെ നമ്മളെ നാട് വിട്ട് നിൽക്കുമ്പോഴത്തേക്കും പ്രവാസികൾക്ക് ഇതൊക്കെ ഒരു നൊസ്റ്റാൾജി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുപോലെ സ്നാക്സ് കിട്ടുക, സാധാരണ ഇവിടുത്തെ ലുലുലും അല്ലെങ്കിൽ വേറെ പല പല മലയാളി ഹോട്ടലിലൊക്കെ ഈ സ്നാക്സ് എല്ലാം അവൈലബിൾ ആണ്. പക്ഷേ നമ്മളുടെ ഈ ജോബ് തിരക്കും അതും ഇതൊക്കെ ആയതുകൊണ്ട് നമുക്ക് അതൊന്നും വാങ്ങാനുള്ള ടൈമോ ഒന്നും കിട്ടത്തില്ല. പിന്നെ നമുക്ക് ഇതുപോലെ സ്നാക്സ് ഒക്കെ കാണുമ്പോഴായിരിക്കും നമുക്കിങ്ങനെ നൊസ്റ്റാൾജി ആയിട്ടുള്ള മെമ്മറീസും നാട്ടിലെ ആ ഒരു ചായക്കട ഇതൊക്കെ ഓർമ്മ വരുന്നത്. ചിക്കൻ എടുക്കുന്നതായിരിക്കും. നീ കട്ട് ചെയ്ത് കാണിച്ചതാണ്.